നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് മൊബൈൽ ടെക് അപ്ഡേറ്റ്സ് ആണ് അതായത് റെഡ്മി മോട്ടോറോള അതുപോലെ തന്നെ ഹോണറിൻ്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങുന്ന പുതിയ ഫോണുകളുടെ അപ്ഡേറ്റ്സും മറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജീൻസ് ടെക്സോൾ എന്ന എൻ്റെ ടെക് ചാനലാണ് ഞാനാണ് ജീനീസൺ നേരെ വീഡിയോയിലേക്ക് ഓക്കെ Now how can my radio ain't no play with stakes and love Lady luck don't know no wape and hate a defilatio Tryna eat I'm climbing steep hills Hollywood's on highest steeples Ain't got no time to sleep bro that's why I ain't Hi, Motorola എന്ന സ്മാർട്ട്ഫോൺ കമ്പനി കുറച്ച് നാളായിട്ട് ഫോണുകളും കാര്യങ്ങളൊന്നും ഇറക്കുന്നില്ലായിരുന്നു അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവർ സ്ഥിരമായിട്ടുള്ള ഒരു സ്പെക് വെച്ചിട്ട് തന്നെ ഫോണുകൾ ഇറക്കാറ് എന്നാൽ ആൾക്കാർ വളരെയധികം ഫസ്ട്രേറ്റഡ് ആവുകയും അവർ ഫോണുകൾ എടുക്കാറില്ലായിരുന്നു മോട്ടോറോളയുടെ എന്നാൽ രണ്ട് മൂന്ന് മാസമായിട്ട് അവർ സ്ഥിരമായി ഫോണുകൾ ലോഞ്ച് ചെയ്യുക അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ മോട്ടോറോള ഉണ്ട് അതിനനുസരിച്ച് അവർ പുതിയൊരു ഫോൺ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാണ് മോട്ടോറോളയുടെ മോട്ടോ G9 എന്ന ഫോണ് സോ ഇതിൻ്റെ കുറച്ച് റൂമേഡ് സ്പെക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ അതിൻ്റെ സ്പെക്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കിക്കളയാം മോട്ടോറോള G9 സ്പെക് ഷീറ്റ് നോക്കുമ്പോൾ IPS LCD ഡിസ്പ്ലേ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് 6.7 inch ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് 16 MB ഒരു സെൽഫി ക്യാമറയാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ക്വാഡ് ക്യാമറ സിസ്റ്റമാണ് റെയറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 64 MB പ്രൈമറി സെൻസർ വിത്ത് F1.79 ആണ് ഇതിൻ്റെ അപ്പേർച്ചർ ക്വാൾകം സ്നാപ്ഡ്രാഗൻ്റെ 662 എന്ന ഒരു ചിപ്സെറ്റാണ് നൽകിയിരിക്കുന്നത് സോ അത്യാവശ്യം നല്ല തരക്കേടില്ലാത്തൊരു മിഡ് റേഞ്ച് ചിപ്സെറ്റാണ് നൽകിയിരിക്കുന്നത് സോ സിംഗിൾ വേരിയൻ്റിലാണ് ഇത് വരുന്നത് 4 GB RAM 128 GB സ്റ്റോറേജ് റാമിലാണ് വരുന്നത് അതുപോലെ തന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ വളരെയധികം നല്ലൊരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട് 6000 mAh ബാറ്ററി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ കാര്യത്തിലും ചെറിയൊരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട് 20 volt ചാർജിങ് കപ്പാസിറ്റിയാണ് നൽകിയിരിക്കുന്നത് സോ മോട്ടോറോളയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല അപ്ഗ്രേഡിംഗ് ഒക്കെ ഉള്ള ഒരു ഫോൺ തന്നെയാണ് ഇതുപോലെ തന്നെ അവർ വെളിനാടുകളിൽ G9 പോലെ തന്നെ G9 Play എന്നൊരു ഫോണും കൂടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സോ അത് മിക്കവാറും ഇന്ത്യയിലേക്ക് വരത്തില്ല എന്നാൽ ഈ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലുള്ള ഒരു ഫോണ് തീർച്ചയായിട്ടും ഇന്ത്യയിലേക്ക് വരുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതെല്ലാം റൂമേഡ് സ്പെക്സ് ആണ് ശരിക്കും അവർ ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്ന ഹോണർ എന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡിൻ്റെ ഹോണർ 10X Lite എന്ന ഫോണിൻ്റെ സ്പെക് ഷീറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഇത് റഷ്യയിൽ റോൾ ഔട്ട് ചെയ്ത് തുടങ്ങി ഈ ഫോണ് എന്നാൽ ഇന്ത്യയിലേക്ക് ഇത് വരുമോ എന്നത് ഒരു 50-50 ചാൻസ് മാത്രമാണ് എന്നാൽ വന്നാൽ അത്യാവശ്യം ആൾക്കാരൊക്കെ വാങ്ങിക്കും എന്നാൽ ഗൂഗിൾ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാർ പിന്തള്ളുന്ന അതുകൊണ്ടാണ് ഈ ഫോണിനെ പിന്തള്ളുന്നത് എന്നാൽ അത്യാവശ്യം നല്ല സ്കിന്നും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫോണാണ് ഹോണർ എന്ന് പറയുന്നത് സോ ഇതിൻ്റെ സ്പെക് ഷീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണാവുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എൻ്റെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഹോണർ 10X Lite സ്പെക് ഷീറ്റ് നോക്കുകയാണെങ്കിൽ 6.67 inch വരുന്ന ഒരു IPS LCD ഡിസ്പ്ലേ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് Full HD+ ഡിസ്പ്ലേ ആണിത് 8 MB സെൽഫി ക്യാമറ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ കാണാൻ സാധിക്കുന്നത് 48 MB പ്രൈമറി സെൻസർ 8 MB ഒരു അൾട്രാവൈഡ് സെൻസർ നൽകിയിട്ടുണ്ട് 128 degree വരെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും 2 MB മാക്രോ ക്യാമറയും അതുപോലെ തന്നെ 2 MB ഡെപ്ത് ക്യാമറയും ഇതിൽ നൽകിയിട്ടുണ്ട് കിറിൻ 710A ചിപ്സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഹുവായുടെ ചിപ്സെറ്റുകളാണ് കിറിൻ എന്ന് പറയുന്നത് 5000 mAh ബാറ്ററിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ 22.5 volt ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് സോ ഇത് റഷ്യയിലാണ് റോൾ ഔട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലേക്ക് വരുമോ എന്ന് നമുക്ക് ബൈ ചാൻസ് അറിയാൻ സാധിക്കത്തുള്ളൂ 50-50 chance മാത്രമേ ഉള്ളൂ എന്തായാലും വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം തരക്കേടില്ലാത്ത കച്ചവടം കാര്യങ്ങളൊക്കെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഹോണർ ഫോണുകൾ ഇഷ്ടപ്പെട്ടവർ എന്തായാലും ഈ ഫോൺ വാങ്ങിക്കും ഇതെന്തായാലും ഒരു മിഡിൽ സെഗ്മെൻറ്റിലേ വരത്തുള്ളൂ സോ എന്തായാലും ഒരു നല്ല സ്പെക് ഷീറ്റ് ഉള്ള ഒരു ഫോൺ തന്നെയാണ് ഹോണർ 10X Lite എന്ന് പറയുന്നത് സോ നമുക്ക് അടുത്ത ടെക് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം അടുത്ത ടെക് അപ്ഡേറ്റ് എന്നത് ഗൂഗിളിൻ്റെ വശത്ത് നിന്നാണ് സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗൂഗിളിന് ഇൻബിൽഡ് ആയിട്ടൊരു മെസ്സേജിംഗ് ആപ്പ് ഉണ്ട് മിക്കവരുടെയും ഫോണുകളിൽ അത് കാണാനും സാധിക്കും ഈ മെസ്സേജിംഗ് ആപ്പിൽ നിന്നും നമുക്ക് മറ്റുള്ളവർക്ക് മെസ്സേജസ് ഷെഡ്യൂൾ ചെയ്ത് ഇടാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരാൾക്ക് ഹാപ്പി ബർത്ത്ഡേ 12 മണിക്ക് കൃത്യം അയക്കണമെന്നുണ്ട് പക്ഷേ എനിക്ക് 10 മണിക്ക് ഉറങ്ങണം അപ്പോൾ എനിക്ക് ഈ 10 മണിക്ക് ഈ മെസ്സേജ് ടൈപ്പ് ചെയ്ത് 12 മണിക്ക് കൃത്യം അദ്ദേഹത്തിന് എത്തിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി ഇടാൻ സാധിക്കും അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും മറക്കാറുണ്ട് നമ്മുടെ ഒരു തിരക്കേറിയ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ പല കാര്യങ്ങളും മറക്കാറുണ്ട് സോ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഗൂഗിൾ ഈ ഒരു പ്രത്യേക ഒരു സംവിധാനം ഉണ്ടാക്കിയത് എന്തായാലും അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത കാര്യം തന്നെയാണ് ഗൂഗിൾ പുറത്തേക്ക് കൊണ്ടുവന്നത് സോ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അടുത്ത ടെക് അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം റെഡ്മിയുടെ നോട്ട് 9 സീരീസിൽ പല ഫോണുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാൽ ചൈനയിൽ പുതിയൊരു റെഡ്മി നോട്ട് 9 എന്ന ഫോൺ ലോഞ്ച് ചെയ്യുകയാണ് അത് നമുക്ക് കാണാൻ സാധിക്കും ഷവോമിയുടെ MI Ultra എന്ന ഫോൺ നമ്മൾ കണ്ടിരുന്നു 108 MP ക്യാമറയുള്ളത് എന്നാൽ അത് ഇന്ത്യയിലേക്ക് എനിക്ക് തോന്നുന്നു ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ്മി നോട്ട് 9 എന്ന പേരിലാണ് വരുന്നത് സോ അതിൻ്റെ ടെക് അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം അതായത് നമുക്ക് റൂമേഴ്സ് സ്പെക്കാണ് കിട്ടിയിരിക്കുന്നത് അതൊക്കെ ജസ്റ്റ് നമുക്ക് നോക്കിക്കളയാം
റെഡ്മി നോട്ട് നയൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 6.67 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഇവിടെ വരുന്നത്. 120 ഹേർട്സിൻ്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ്. മീൻസ് 30, 48, 50, 60, 90, and 128 hertz. ഇത്രയും റിഫ്രഷ് റേറ്റുകൾ അഡാപ്റ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി ഡ്രെയിനേജ് വളരെയധികം കുറയും. അതുപോലെ തന്നെ ഇവിടുത്തെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 4800 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് നൽകിയിരിക്കുന്നത്. ഏറ്റവും മികച്ച കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. കാരണം 108 MP ക്യാമറ സെറ്റപ്പ് ഉണ്ട്. വിത്ത് സാംസങ്ങിൻ്റെ സെൻസറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ എന്നും അപ്ലോഡ് ചെയ്യുന്ന ടെക് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. സോ നമുക്ക് വീണ്ടും വീണ്ടും പുതിയ പുതിയ ടെക് അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണണം. സ്റ്റേ ട്യൂൺഡ്.